ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു മെഴുക്കുപുരട്ടിയാണ്. ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വൻപയറാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് വൻപയർ, ഇതേപോലെയുള്ള പാത്രത്തിന് ഒരു കപ്പ് വൻപയർ ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതേപോലെ ഒരു പ്രഷർ കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പയറെടുത്ത അതേ കപ്പിൽ തന്നെ നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ കുതിർത്തെടുത്തത് കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി പ്രഷർ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. പ്രഷർ കുക്കറിൽ ഒരു വിസില് കേട്ടതിന് ശേഷം അതിൻ്റെ എയറെല്ലാം പോയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പം ഞാനിതൊന്ന് വേവിക്കാനായിട്ട് വെക്കട്ടെ. ഇനി കുതിർക്കാത്ത പയറാണ് എടുക്കുന്നതെങ്കിൽ 2-3 വിസിലെങ്കിലും കേട്ടതിന് ശേഷം അതിന് എയർ പോയി കഴിഞ്ഞിട്ട് തുറന്നെടുത്താൽ മതി. പ്രഷർ കുക്കർ ഞാൻ സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇതൊന്ന് വെന്ത് വരട്ടെ. പയറ് വേവിക്കാൻ വെച്ചിട്ട് ഒരു വിസില് കേട്ട് അതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം ഇതിവിടെ റെഡിയായിരിപ്പുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ആ, ഇതിവിടെ നല്ലതുപോലെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വന്നിട്ടുണ്ട്. നമുക്കിനി മെഴുക്കുപുരട്ടി തയ്യാറാക്കിയെടുക്കാം. മെഴുക്കുപുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള, 2 പച്ചമുളക്, അല്പം കറിവേപ്പില, ഇതെല്ലാം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 10-20 ചെറിയ ഉള്ളി എടുത്താലും മതി കേട്ടോ. ഇനി സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് പയർ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നോക്കിയിട്ട് നമ്മൾ പോരാതെ വരുവാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. സവോള വഴറ്റാന്ന് പറഞ്ഞൊരു 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സവോള ഇതേപോലെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒത്തിരി ബ്രൗൺ നിറത്തിലൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇതേപോലെ ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഇനി നോക്കിയതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മുപ്പിച്ചെടുക്കുക. ഇതിൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമ്മൾ കടുക് വറുക്കുന്ന സമയത്ത് ഒരു 2 അല്ലി വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ സാധാരണ ഈ മെഴുക്കുപുരട്ടി ഇത് പയറൊക്കെ മെഴുക്കുപുരട്ടി തയ്യാറാക്കുമ്പോഴത്തേനും വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി ഇവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നോക്കി ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ ഉപ്പും എരിവുമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിങ്ങനെ വെന്ത് കുഴഞ്ഞു പോകേണ്ട കേട്ടോ, കുഴയാതെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്പൈസ് ലെവൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ലിസ്റ്റ് ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് ചേരെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ മെഴുക്കുപുരട്ടി ഇവിടെ റെഡിയായി. ഇത് നല്ല ചൂടുള്ള കഞ്ഞിക്കൊപ്പവും ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് വളരെ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.